ഉത്സവവേദികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കലാരൂപമാണ് ബാലെ. ഇതാ ഇവിടെ ഒരു തട്ടിക്കൂട്ട് ബാലെ ട്രൂപ്പിന്റെ കഥയുമായി എത്തുന്നു ടീം ലക്കി സ്റ്റാർ. എന്റെ പൊന്നെ ഒന്ന് പെട്ടെന്ന് അറിയാ, എന്റെ ശശി 9 മണിക്ക് പരിപാടി തുടങ്ങണം കമ്പനിക്കാര് പറഞ്ഞത്. പെട്ടെന്ന് റെഡിയാകു. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. പെങ്കൊച്ചിന്റെ വായിന്ന് കേട്ടപ്പോ സമാധാനായല്ലോ. എന്റെ പൊന്നി ചന്ദ്ര, നമ്മൾ ഈ പരിപാടി ഈ സമിതി എന്ന് പറഞ്ഞാൽ ഒരു ദേവാലയമായിട്ട് കാണണം. ഇതിലത്തെ നടികൾ നമ്മുടെ ദേവതമാരും, അവരെ നമ്മൾ കൈവെള്ളെ കൊണ്ട് നടക്കണം കേട്ടോ. ഇതുപോലെ വൃത്തികേട് ഇനി മേലാൽ എന്റെ ട്രോഫി കാണിച്ചു പോലും. ആശാൻ ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം. അപ്പൊ അടുത്ത തവണയോ? അടുത്ത തവണയോ ക്ഷമിക്കണം. അത് ശരി. അപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാ. വൃത്തികെട്ടവനെ മര്യാദ കാണാൻ നിനക്കെന്ന് നിൽക്കാം കേട്ടോ. ആ ഈ വള്ളിയും വേറും മരിച്ചോണ്ട് നടക്കുവാണോ? ലൈറ്റിന്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ? ലൈറ്റിന്റെ പണിയൊക്കെ എപ്പോഴാ കഴിഞ്ഞു? സമാധാനം, ഇന്നെങ്കിലും നേരത്തെ കഴിഞ്ഞില്ല. ആ രാജഗുരുവിന്റെ വേഷം കളിക്കുന്ന നമ്മളെ ചന്ദ്രൻ വന്നിട്ട് 5 ലൈറ്റ് ചവിട്ടിപ്പൊട്ടിച്ചു, അതിന്റെ പണി അപ്പോഴേ കഴിഞ്ഞു. അതുകൊള്ള. ഇനി 2 ലൈറ്റ് കൂടെ ഉണ്ട്, അത് തെളിഞ്ഞാ തെളിഞ്ഞു. എന്നെ തെളിഞ്ഞാലും തെളിഞ്ഞില്ലേലും വാൾപ്പായിട്ടിന്റെ സമയത്ത് കൃത്യമായിട്ട് ലൈറ്റ് ഇട്ടേക്കണം. അത് ഫ്ലിക്കർ അല്ലേ, അത് ഞാനിട്ടോളാം. ഫ്ലിക്കർ വേണ്ട. എന്താ ഫൈറ്റിന്റെ സമയത്ത് ഫ്ലിക്കർ ഇടിയാ വേണ്ട. അതെന്താണ് ഈ ഫ്ലിക്കർ ഇടുന്ന വിടവിന് ആരോ എന്നെ വാൾ കൊണ്ട് പള്ളക്കെട്ട് കുത്തുന്നു. അതുകൊണ്ട് ഫ്ലിക്കർ വേണ്ട, ബ്രൈറ്റ് ലൈറ്റ് ഇട്ടാ മതി. പള്ളക്കെട്ട് കുത്തണവൻ എന്ന് ഞാൻ പൊക്കിയിരിക്കും. എന്താണ് ഒരു കള്ള ലക്ഷണം? നീയാണോ ഇനി പള്ളക്കെട്ട് കുത്തുന്നേ? ആവാൻ വഴിയില്ല, നീ മര്യാദക്കാരനല്ലേ. ചന്ദേ, എന്താ സാനേ? ഡ്രസ് മാറിയോടി? ആ കഴിഞ്ഞു. ഒന്നിവിടെ മരി വന്നേ. അതെ, പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ വണ്ടിയിൽ നീ എന്റെ കൂടെ ഇരുന്നാ മതി കേട്ടോ. എങ്കിൽ അടുത്ത സ്റ്റേജ് മുതൽ ബാലയിലെ നായിക തങ്കമണി ആയിരിക്കും. അല്ല അതല്ല, ഞാൻ ആശാന്റെ സീറ്റിൽ വന്നിരിക്കില്ല എന്നല്ലേ പറഞ്ഞേ. ആശാൻ എന്റെ സീറ്റിൽ വന്നിരിക്കാലോ. ഞാൻ നിന്റെ സീറ്റിൽ വന്നിരിക്കാം, പക്ഷെ എനിക്ക് സൈഡ് സീറ്റ് തന്നെ. എനിക്ക് ഈ വണ്ടി പോകുമ്പോഴേ ഈ മരവും പോസ്റ്റൊക്കെ പുറകിലേക്ക് ഓടി ഓടി പോണാണ് ഭയങ്കര ഇഷ്ടം. ശിഷ്യം കൂടെ അമ്പലത്തിന്റെ അവിടെ നത്താഴ പൂജക്കുള്ളത് ഒരുക്കുമായിരിക്കും. അവൻ കേക്കാൻ പറഞ്ഞല്ലേ സൈഡ് സീറ്റ് കാണാം. പൊക്കോ പൊക്കോ. ശാന്തമീ, രാത്രിയിൽ വണ്ടിയുടെ സൈഡിലിരിക്കുമേ, ഞാൻ ഇരിക്കുമേ. പോസ്റ്റുകൾ അങ്ങോട്ട് പോകുമേ, മരങ്ങളും കൂടെ പോകുമേ. എന്റെ ഈ സമിതി ഓടിയല്ല, ഈ സമിതിയിൽ എന്റെ ജുംദ ജുംദയോ ഓടുള്ളൂ. അനാവശ്യ സമയത്ത് ജുംദ ജുംദ ഇട്ട എന്റെ സ്വഭാവം മാറും. ഒരു പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറി എനിക്ക് ഏതാണ്ട ഏതാണ്ടാ നിന്നെ കൂടുതൽ വെച്ചാൽ ഞാൻ നീ സമിതി ഞാൻ പിരിച്ചുവിടും. പിന്നെ നിങ്ങളൊരു ഓട്ട സമിതി പോയിരുന്നു. നീ കഴിമരത്തി കറാനെന്ന് വേണമെങ്കിൽ പറഞ്ഞു, പക്ഷെ എന്റെ സമിതിനെ കുറിച്ച് പറഞ്ഞാ എനിക്ക് സഹിക്കില്ല. നിങ്ങൾ എന്താ ചെയ്യും സമിതിയെ കുറിച്ച്? ഞാൻ പിരിച്ചുവിടാ. എന്നെ പിരിച്ചുവിടോ? എന്നാ പിരിച്ചുവിടും. പിരിച്ചുവിടോ? പിരിച്ചുവിടോ? അങ്ങനെ നിന്റെ സൗകര്യത്തിന് പിരിച്ചുവിടാൻ എനിക്കിപ്പോ സൗകര്യമില്ല. എന്റെ അടുത്ത കളി, നീ കൊണ്ട് കേസ് കൊടുക്കും. കേസ് കൊടുക്കും. സെക്രട്ടറി രാജു ഇങ്ങോട്ട് വന്നേ. ആ തൃപ്രയർ അമ്പലത്തിലേക്ക് ഷോക്കാർ അയക്കാൻ പറഞ്ഞിട്ട് അയച്ചായിരുന്നു. അയച്ചാലോ. എന്നിട്ടോ? അതുപോലെയല്ലേ തിരിച്ചും പോയിരുന്നു. അതിനെ പറ്റി ഈ പ്രാവശ്യം അവിടെ ഉത്സവം ഇല്ലെന്ന്. കഴിഞ്ഞ വർഷം നമ്മളവിടെ ഉത്സവത്തിന് ബാല കളിച്ചതല്ലേ, ഈ വർഷം എന്താ വെച്ചത്? ആ അതാ പ്രശ്നം. ഉത്സവത്തിനൊന്ന് ബാല കളിച്ചു കഴിച്ചപ്പോഴേ അവിടെ ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോ അവിടുത്തെ ദേവി ഇറങ്ങി ഓടിപ്പോയെന്നു. ഈ വർഷം ഉത്സവം ഇല്ലെന്ന്. പിന്നെ ഇവനൊരു ആഗ്രഹം പറഞ്ഞിരുന്നു, ഇവൻ 10-16 കൊല്ലമായിട്ട് ഇവിടെ ഈ പഠനാകുമല്ലേ, ഇവന് രാജാവാക്കണോന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഇവനെ രാജാവാക്ക. രാജാവ് രാജാവ് നിൽക്കണോടാ. എടാ നിന്നെ ഞാൻ രാജാവാക്കാം, പക്ഷെ ഏത് രാജ്യത്തെ രാജാവാക്കും? അടുത്ത മാസം ആഫ്രിക്കയിലൊരു പരിപാടി കൊണ്ടുണ്ട്, അന്ന് നിന്നെ ഞാൻ രാജാവാക്കും. ആ ബാലക്കാരി മേക്കപ്പ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം 9 മണിക്ക് തന്നെ നമുക്ക് പരിപാടി തുടങ്ങണം. അത് റെഡിയാ, എല്ലാവരും റെഡി ആയിട്ടുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, സോപ്പ് എണ്ണ തോർത്ത് ഇച്ചിരി വെള്ളവും കിട്ടണം, അത്യാവശ്യമാ. പലക്കും കൂടി ഒന്നും ഇല്ലാതെ ആണോ ഇങ്ങോട്ട് വന്നത്? അതല്ല, മേക്കപ്പ് തുടക്കാനാ. ഓ, മേക്കപ്പ് തുടക്കാൻ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാ? ആ ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്, ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാ? പരിപാടിക്ക് മുമ്പ് വേണോ പരിപാടി കഴിഞ്ഞിട്ട് വേണോ? മെയിനാണല്ലേ, ചെറിയൊരു പ്രശ്നം എന്നറിയാവോ, നമ്മൾ ഉച്ചക്ക് മാത്രമേ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയുള്ളൂ. അതിലിപ്പോ ഈ പുള്ളിക്കാരൻ കൊണ്ട് വെള്ളം ഒഴിച്ചു കളഞ്ഞു. ഇനിയിപ്പോ അച്ചാറും കഞ്ഞിയും മാത്രമേ ഉള്ളൂ. അതെങ്ങനെ നിങ്ങൾക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അച്ചാറും കഞ്ഞിമാർക്ക് എങ്ങനെയാ? നമ്മളിപ്പോ അച്ചാറും കഞ്ഞി.
പിന്നെ വേറെ കേസുണ്ട്. പരിപാടി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്റെ വീട്ടില് ചിക്കൻ ബിരിയാണി സ്മോള് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആശാന്റെ പരിപാടിക്ക് വന്നിട്ട് ആദ്യമായിട്ടാ ചിക്കൻ ബിരിയാണി എന്ന് കേൾക്കുന്നത്. വില കളയല്ലേ പിടിച്ചു നിക്കി ആശാനെ. എന്നാ നമുക്ക് പരിപാടി കഴിച്ചിട്ട് ബിരിയാണി കഴിച്ചാൽ എന്താ നമ്മൾ അതിന് എന്തെങ്കിലും പരിപാടി തകച്ച് കളിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് ആരും ഇവിടെ ചിക്കൻ ബിരിയാണി കിട്ടണം. ഞങ്ങൾക്ക് കഞ്ഞി മതി. അയ്യടാ, കഞ്ഞി എടുത്ത് വേസ്റ്റ് കൂടി കൊണ്ട് കളഞ്ഞില്ല. കഞ്ഞി പാറ്റ വീഴ്ചപ്പോ സമാധാനമായോ? അല്ലെ, ഞാനേ വന്നപ്പോൾ ശ്രദ്ധിക്കുക, എവിടെയോ കണ്ടു മറന്ന മുഖം. ഞാൻ പുതുമുഖമല്ലേ? പുതുമുഖമാണ്. എത്ര വർഷമായി ബാല തുടങ്ങി? 35 വർഷമായി. 35 വർഷമായിട്ട് പുതുമുഖം? അല്ലല്ല, ഈ ബാലയിൽ പുതിയ രൂപത്തിൽ പുതിയ വേഷത്തിൽ പുതുമുഖം. ശരി, നിങ്ങൾ ഈ തെങ്ങണ അമ്പലത്തിൽ ബാല അവതരിപ്പിക്കാൻ കഴിഞ്ഞ വർഷം വന്നായിരുന്നു. പിടിച്ചല്ലോ. തെങ്ങണ അമ്പലത്തിൽ ഞാൻ വന്നിട്ടേ ഇല്ല. പക്ഷെ രൂപ ഇതുപോലെ തന്നെയാണ്. പക്ഷെ കിറിയുടെ ഷേപ്പ് ഇങ്ങനെയല്ല. കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കള്ളത്തരം പറഞ്ഞത്, നമ്മള് തെങ്ങണാമ്പലത്തിൽ കൈലാശം ബാല നടത്തി അത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ ആശാന്റെ നാക്കി കൂടെ ചൂലം കുത്തി ഇറക്കിയത്. ചൂലം കുത്തി ഇറക്കിയത് തിരുനക്കര അമ്പലത്തിലല്ലേ? തെങ്ങണാമ്പലത്തിൽ വെച്ച് ആശാന്റെ കയ്യെ കർപ്പൂരം കത്തിച്ചു. അയ്യോ, കർപ്പൂരം കത്തിച്ച് ഏറ്റുമാനൂർ അമ്പലത്തിൽ വെച്ചാ പോണവർന്ന്. ഏറ്റുമാനൂർ അമ്പലത്തില് ആശാൻ ആല് കെട്ടിട്ടുണ്ട്, തൊറ്റും തീയിട്ടിട്ടുണ്ടല്ലോ. രാമകഥ പാടിക്കൊല്ലായിരുന്നു. ആ രാമകഥ പാടിച്ച എവിടെ അറിയാവോ? അത് ചമ്പക്കര അമ്പലത്തില്. ചമ്പക്കര അമ്പലത്തിൽ ആശാനെ പുറത്ത് തീവട്ടിക്ക് അടിക്കുമായിരുന്നു. അയാളെ പറഞ്ഞ എന്നെ ചമ്പക്കര അമ്പലത്തിൽ വെച്ച് തീവട്ടി കടിക്കുന്നു. നീ കണ്ട എന്നെ തീവട്ടി കടിക്കണം ചമ്പക്കര അമ്പലത്തിൽ വെച്ച്? നിങ്ങൾ ആരെയും കണ്ടാടാ എന്നെ ചമ്പക്കര അമ്പലത്തിൽ വെച്ച് തീവട്ടി കടിക്കണം? നിങ്ങൾ ആരെയും കണ്ടാടാ? തൃപ്രയാർ അമ്പലത്തിൽ വെച്ചാ എന്നെ തീവട്ടി കടിച്ചത്. ചമ്പക്കര അമ്പലത്തിൽ ഉപ്പുകല്ല് വന്നിട്ട് മുട്ടേക്കൊ തീർത്ത് ഏത്തയിടിക്കുവായിരുന്നു. അത് ശരിയാ. നീയൊക്കെ മറന്നാലും ഞാൻ ഓർത്തിരിക്കുന്നുണ്ടാ. ആരവിടെ ഉപ്പ് ചോദിച്ചാരാ? ഉപ്പ് വേണ്ട. ഉപ്പ് കല്ല് ചോദിച്ചു. അല്ലെ, ഉപ്പിട്ടിച്ചിട്ട് കഞ്ഞോളം കിട്ടുമോ എന്ന് അറിയാൻ. പ്രഷർ ഉണ്ടല്ലേ? ഉണ്ടാവുമല്ലോ. അതെ, ഉപ്പിട്ടിച്ച കഞ്ഞോളം പുള്ളി കൊണ്ട് കൊടുക്ക്. പിന്നെ എന്തെങ്കിലും കുടിക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ട്? ചെറി ചൂടായിട്ട് മധുരമില്ലാത്ത കട്ടൻ ചായ കിട്ടിയാൽ കൊള്ളാം. ആയിക്കോട്ടെ. പിന്നെ 2 കേസ് സോഡ. സോഡ ഇത്തിരി ചൂട് വെള്ളം, ഒരു കുപ്പി തണുത്ത വെള്ളം എന്താണെന്ന് വേണം. ഓഹോ, ഇത്തിരി ചുക്ക് കാപ്പി എടുത്തോ. ഞാൻ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് അല്ലാണ്ട് തട്ടുകട നടത്തുന്ന ആളല്ല. ചൂടുവെള്ളം വേണമെങ്കിൽ തരാം. പരിപാടി കറക്റ്റ് തുടങ്ങിക്കോണം. പൈസയുടെ കാര്യം ഒന്ന്. പൈസ പരിപാടി കഴിഞ്ഞിട്ട് പോരെ? അല്ല, പൈസ പരിപാടി കഴിഞ്ഞ ഞങ്ങൾ മറക്കുമല്ലോ. മറക്കുമല്ലോ. അപ്പൊ പൈസ നോക്കാം. എന്റെ എടുക്കാനുള്ള 500 ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ പിടിച്ചോ. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പറയുന്ന 5 ദിവസത്തെ പരിപാടിയായിട്ട് ഞാൻ പറയുക, എനിക്ക് 500 രൂപ കൂട്ടി തരണം. എടാ, നീ ഇങ്ങനെ ഇത്രയും പേരെ ഞാൻ പിരിച്ചുവിടട്ടെ? അതെനിക്ക് അറിയേണ്ട ആരുമില്ല. എനിക്ക് 500 രൂപ കൂട്ടി തരണം. നിനക്ക് മാത്രം ഇതിന്റെ പ്രത്യേകത? ഞാനിതിനകത്ത രാജാവല്ലേ? പോരാത്ത എന്നെ ചാനലിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുക, അറിയാമോ? ഡിസ്കവറി ചാനലിൽ നിന്നായിരിക്കും. ഏ, ഒരുപാട് മെനക്കെട്ട വർത്താനം എന്റെ അടുത്ത് പറയരുത്. എനിക്ക് 500 രൂപ കൂട്ടി തരണം. 500 രൂപയൊന്നും കൂട്ടി തരാൻ പറ്റത്തില്ല. നീ നമുക്ക് ആലോചിക്കാം. കൂട്ടി തരണം. പിന്നെ എനിക്ക് മേടിക്കാൻ അറിയാലോ. ശാശി, നിനക്ക് നാണോ എടാ പുള്ളിയോട് പൈസ കൂട്ടി ചോദിക്കാം? എടാ, അങ്ങനെ ആർക്കെങ്കിലും പൈസ കൂട്ടി കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോടാ? നീ നോക്കി, ശാശി മേടിച്ചിരിക്കും. ആ, മേടിക്കും മേടിക്കും. അങ്ങനെ നീ മേടിക്കുവാണെങ്കിൽ നിന്റെ കയ്യിലൊരു പൊന്മോതിരം ഞാൻ ഇടും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ പൊന്മോതിരം മേടിച്ചു വെച്ചോ, ഇന്ന് ശശി മേടിച്ചിരിക്കും. ആ, കാണാം, നമുക്ക് കാണാം. സംസാരിച്ചു നിൽക്കാം, നമുക്ക് പരിപാടി തുടങ്ങാം. പോകും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ പരിപാടി മതി. അതിനാണ് ഇപ്പം എനിക്ക് ബാത്റൂം ഇല്ലാത്ത പോണത്. എല്ലാ ദിവസവും തന്നെ പരിപാടി. നായാട്ട് മുക്കുമ്പോ പട്ടി ഉള്ളാൻ പോകും. എടാ, ഈ പരിപാടി തുടങ്ങണ്ട, ഇപ്പോഴാണോ? ഒരു പണി, കുറച്ച് സമയത്ത് ഒന്ന് പിടിച്ചു നിക്ക്. പിടിച്ചു നിർത്താം, പക്ഷെ യുദ്ധം തുടങ്ങുമ്പോ കാലം ഊതാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ശ്രദ്ധയ്ക്ക്, ഇന്ന് യുദ്ധത്തിന് കാഹളം ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാരും തക്കാ വിരുത് പോലെ കേറിക്കോളും. അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മള് അടിച്ചു പൊളിച്ച് 100-110 കളിക്കുന്നു. 100-110 പോകാൻ വരട്ടെ. 100-110 പോകാൻ വരട്ടെ. ഇത് ആരാ കിടന്ന് വിറക്കുന്നേ? ആരാത്? നീ ആണോടാ? ഞാനല്ല. കൈയെടുത്തെ. ഏ, കൈയെടുത്ത്. എന്നിട്ടും പറഞ്ഞ ആശാനെ, ആശാൻ കൈ ഒന്നെടുത്ത്. കൈയെടുത്ത്. അല്ല, ഇത് എനിക്ക് ഉള്ളതാണ്. അത് കാര്യാക്കണ്ട. അപ്പൊ പിന്നെ തുടങ്ങാൻ പോണം. തുടങ്ങാൻ പോവാണ്. ബാലയെ കുറിച്ച് എന്തെങ്കിലും അവിടെ കിടന്ന് കുമ്മാളിക്കാതെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തീർത്ത് തീർത്ത് പോകണം. അതാ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഞാൻ യുദ്ധത്തിന്റെ സമയത്ത് കയറിയാ പോരാ മഹാരാജൻ? യുദ്ധത്തിന്റെ സമയത്താണോ ആദ്യം തൊട്ട് കയറേണ്ടതല്ലേ? ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ യുദ്ധത്തിന്റെ സമയത്ത് കയറിയായിരുന്നല്ലോ. നീ അന്നേരം കയറി ആ ബാലയെ ഒളിയാൻ കാരണം. അങ്ങനെയാണോ? സമയത്ത് കയറണം. ഇവൻ എവിടെ നിന്ന് വന്ന്? 3-4 ദിവസം കളിക്കല്ലോടെ, ചെയിനായിട്ട് കളിക്കല്ലേ? നിനക്കറിഞ്ഞു ഒരു കലാകാരൻ നടക്കുന്നു. പിന്നെ എല്ലാരോടും എനിക്കൊരു കാര്യം പറയണ്ടു.
ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനുമായി നടന്ന സമയത്ത് ഡയലോഗ് ശരിക്കും പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എവിടെയെങ്കിലും വിട്ടുപോയാണെങ്കിൽ നിങ്ങളൊന്ന് ഇട്ടു തരാം, ഞാൻ അതിൽ പിടിച്ചങ്ങ് കേറിക്കോളാം. പത്ത് ജനങ്ങളോ? പത്തിരുപത്തയ്യായിരം പേര് അവിടെ ഇരിക്കുന്നത്. പത്ത് ജനമല്ല, ഭക്തജനം. ഓ, ഭക്തജനം. ഭക്തജനങ്ങളെ, കഴിമരത്തിൽ കരാറും സംഘവും അവതരിപ്പിക്കുന്ന ബാലയെ ആരംഭിക്കുന്നു. ദുര്യോധന, നിനക്കൊരു താക്കീത്. കഥാസാരം, നാലാറു മാസം കഴിഞ്ഞ് കാറാറു മാസത്തിനായി വിക്രമാദിത്യ മഹാരാജാവും വേതാളവും കാട്ടിലേക്ക് പുറപ്പെടുന്നു. ഈ യാത്രയിൽ വേതാളം 30 വെള്ളിക്കാശ് കൊടുത്ത് യുവദാസിനെ കൊണ്ട് യേശുദാസിനെ ഊറ്റുന്നു. ഇതറിയുന്ന ദുര്യോധന ദുശ്ശാസിനെ കൊണ്ടു പാഞ്ചാലി വസ്ത്രക്ഷേപം നടത്തുന്നു. ഈ വസ്ത്രക്ഷേപത്തിന്റെ സീഡി കോയമ്പത്തൂർ ഉണ്ടെന്നറിഞ്ഞ് സോളാർ കമ്മീഷൻ ബിജു രാമകൃഷ്ണനുമായി അങ്ങോട്ട് പുറപ്പെടുന്നു. യമനും ചന്ദ്രനെയും വേർപെടുന്നു. മെട്രോ റെയിൽ ഓടിത്തുടങ്ങുന്നു. ഇതറിഞ്ഞ് ഭീമസേനൻ സോളാർ കമ്മീഷന് മുമ്പിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ഈ അവസരത്തിൽ മൊയ്തീൻ കാഞ്ചനമാലയുടെ പറയുകയാണ്, ഇരവഴിഞ്ഞ് പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല ആക്ഷൻ ഹീറോ ബിജുവിനുള്ളതാണ്. തുടർന്ന് നടന്ന കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ഭീകരമായ കലിംഗ യുദ്ധം അത് അവസാനിക്കുന്നു. ഇത് കണ്ട് ഞെട്ടി സോളാർ കമ്മീഷൻ അറബിക്കടലിൽ മുങ്ങിത്താഴും. ഇതെന്ത് കഥാസാരം? പലയിടത്തും പലതോ? ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാടാ. ഇത് കേൾക്കുമ്പം ഓഡിയൻസിന് ചെറിയൊരു ആശങ്ക വരും, ഇതെന്താണ് എവിടെ ചെന്നെത്തുമെന്ന്. ഇതിപ്പോ ഞങ്ങൾക്കും കേട്ടപ്പോ ഇതുണ്ട്. എന്താ ഒരു ആശങ്ക? ഇത് എന്തായി തീരും എന്നുള്ളൊരു ആശങ്ക. പിള്ളേരടക്കുന്ന വീട്ടി അതുകൊണ്ട് കൊട്ടാരത്തിന്റെ സീൻ പിടിച്ചിട്ട് അയ്യോ കാലവാരി തറയിലടിക്കല്ലേ ഞങ്ങ കട്ടപ്പെട്ടെഴുതിയ ബാലകളാ. ഞങ്ങൾ ബാലക്കാരാണ്, നല്ല സൂപ്പർ ബാലകളാ. ഈ കട്ടലും കട്ടിയിലായിട്ടും വാടകയാ. ഞങ്ങൾ ബാലക്കാരാണ്, നല്ല സൂപ്പർ ബാലകളാ. ഈ കട്ടലും കട്ടിയിലായിട്ടും വാടകയാ. കൊട്ടാരത്തിന്റെ പാട്ടിട്ടു, പാട്ടിട്ടു കൊട്ടാരത്തിലെ പാട്ടിട്ടു. കൊള്ളാം നൃത്തം, കൊള്ളാം ബലാലേ. പ്രണാമം മഹാജാരൻ. ജാരനല്ല പെണ്ണുമ്പിള്ളേ, രാജൻ രാജൻ. പ്രണാമം മഹാരാജൻ. റാണിയുടെ ആഗമനോദ്ദേശം? അങ്ങേക്ക് ഈടെയായി, രാജ്യകാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഇല്ല. അസംഭവ്യം പ്രിയ, അസംഭവ്യം. റാണിയുടെ മനസ്സിൽ ഒരു വേള റാണിയുടെ മനോമൻ മനോ ഒരിക്കലുമല്ല രാജൻ, ഒരിക്കലുമല്ല. ഈ ബാലയിൽ മറ്റേ പുള്ളിയില്ലല്ലോ നാരായൺ. ഇതാരാ വന്ന? നാരായണ 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 നാരായണ. വന്ദനം മഹാരാജൻ, വന്ദനം. വന്നാലും വന്നാലും എടാ മെനവട്ടവനെ, ഇതിൽ നാരദനില്ല, മറ്റേ മാലയില്ല നാരദൻ. ഇതിൽ രാജഗുരു, രാജഗുരു. പ്രിയേ രാജൻ, രാജൻ ചെയ്യണം. വീണ 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 പോടാ, ടൈമിങ് തെറ്റി വന്നതും പോരാ, ഇനി വീണ് കഴിയണോ? പോടാ. അതല്ല, ഈ തൂക്കിട്ടിരുന്ന നാരദന്റെ വീണുള്ളൂ. മഹാരാജൻ, നാം നമ്മുടെ രാജകുമാരിക്ക് വേണ്ടി വാങ്ങിയ ഈ വീണ എങ്ങനെയുണ്ട് മഹാരാജൻ? രാജഗുരു അതിബുദ്ധിമാൻ. വീണ പിടിക്കൂ. ഗുരു വന്നതിന്റെ ഉദ്ദേശം മഹാരാജൻ നീനാൾ വാഴട്ടെ. ആയിക്കോട്ടെ, നീനാൾ വാണു കഴിഞ്ഞു. വന്നതിന്റെ ഉദ്ദേശം മഹാരാജൻ വിജയിക്കട്ടെ. വിജയിച്ചു. ഞാനേ
ഈ നാരദന്റെ സംഭവം പഠിച്ചുകൊണ്ട് വന്ന ആരാ മറ്റേത് മറന്നു എന്നെ നിട്ടെന്നേ ഞാൻ പറയട്ടെ രാജകുമാരിക്ക് മഹാരാജൻ രാജകുമാരി ഞാൻ കുറെ നാളുകളായി ശ്രദ്ധിക്കുന്നു രാജകുമാരിക്ക് യാതൊരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ല ശരിയാണ് ഗുരു അന്ന് പറഞ്ഞത് വളരെ ശരിയാണ് ഞാനും ഈയിടെ ശ്രദ്ധിക്കുന്നു രാജകുമാരിക്ക് ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ലാതായിരിക്കുന്നു റാണി അതെ രാജ ഞാനും ശ്രദ്ധിക്കായിരുന്നു രാജകുമാരിക്ക് ഈടായി ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് രാജൻ നമ്മുടെ കുമാരിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം മഹാരാജൻ എന്താണ് ഇപ്പോഴാണ് മഹാരാജൻ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായത് ഇപ്പോഴെങ്കിലും മനസ്സിലായ സ്ഥിതിക്ക് പറയൂ ഗുരുദേവ മഹാരാജൻ നമ്മുടെ അയൽ രാജ്യത്തുള്ള രാജകുമാരന് നമ്മുടെ രാജകുമാരി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അദ്ദേഹം നമ്മുടെ രാജകുട്ടാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മുദ്രബോധം നൽകുകയാണ് ഗുരുദേവ ഈ സന്തോഷ വർത്തമാനം അറിയിച്ച ഗുരുദേവന് ഞാൻ ഒരു വളം നൽകിയാണ് സന്തോഷമായി സ്വീകരിച്ചാൽ സന്തോഷമായി മഹാരാജൻ സന്തോഷമായി എനിക്കും സന്തോഷമായി ഗുരുദേവ ഈ രാജകുമാരന്റെ പേരെന്താണെന്ന് പറഞ്ഞ് ദേവര് ഉരിയാടിയില്ല രാജകുമാർ രാജഗുരു ആരെ പേടിക്കുന്നു എന്തിനു പേടിക്കുന്നു ധൈര്യമായിട്ട് തുറന്നു പറയൂ എന്താണ് കുമാരന്റെ പേര് മഹാരാജൻ എല്ലാം ഈ കുരുമാനത്തിൽ എഴുതിയിട്ടുണ്ട് മഹാരാജൻ അങ്ങ് മഹാൻ ഭാവം തന്നെ റാണി കൊള്ളാം നമ്മുടെ കുമാരിയുടെ വരന്റെ പേര് എനിക്ക് ഇച്ഛ ബോധിച്ചിരിക്കുന്നു എന്താണ് രാജൻ കുമാരിയുടെ വരന്റെ പേര് എല്ലാം ഈ കുരിമാനത്തിലുണ്ട് രാജൻ അങ്ങിൽ രക്ഷപ്പെട്ടിരിക്കുന്നു നീ ഇപ്പൊ പറഞ്ഞത് അല്ല ഇല്ല ഇടവേള കൊടുക്കേണ്ടി വന്നില്ല മഹാരാജൻ ഞാൻ ആ രാജകുമാരനെ ഇങ്ങോട്ട് ആനയിക്കട്ടെ എത്രയും പെട്ടെന്ന് ആനയിക്കൂ വളരെ നമ്മുടെ കുമാരിയെയും വിളിച്ചോളൂ മഹാരാജൻ ചന്ദ്ര ഓ വീട്ടിൽ വന്നടാ ഇല്ലേ ഇതെന്താണ് അവാർഡിനായിട്ടിന്റെ ശില്പം രാജകുമാരനാക്കിയത് ദൈവത്തെ ഒരു അസൻ അറിയാൻ മേലെ രാജകുമാരൻ ചെയ്യുന്നവൻ വന്നിട്ടില്ലല്ലോ അതിനോട് നമ്മുടെ സെറ്റ് വർക്കാരെ പിടിച്ച് തൽക്കാലത്തെ രാജകുമാരനാക്കിയതല്ലേ ഏ കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കുന്ന എങ്ങനെയാ അഡ്ജസ്റ്റ് തദ്ദിം 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 തജം തകിട നിന്നി മദനി തകദിമി തകജം സസദ്ദനി സ തദ്ദിം തകിടജം തരിക മദനി തരിന മകലി ഗമദനി സാലി മദനി സരി 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 എടാ മെനകെട്ടവനെ ആ കൊച്ചിന്റെ കാലെ ചവിട്ട് അത് മാറിയിരിക്കണം അവിടെ കുമാരി നന്നായിരിക്കുന്നു മഹാരാജൻ എന്താണ് നമ്മുടെ രാജകുമാരന്റെ നൃത്താഭ്യാസങ്ങൾ കേമം തന്നെ കേമം അവന്റെ ആകാര വടിവിനെ കുത്തി രാജാവിന് എന്താണ് പറയാനുള്ളത് ഞാൻ എന്ത് പറയാൻ മുല്ലമുട്ട് പോലത്തെ പല്ല് കണ്ടിട്ട് അങ്ങ് എന്ത് തോന്നുന്നു വർണ്ണിച്ചത് മതി ഇവിടെ നിരത്തി നാരിക്കാതെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ മഹാറാണി നമ്മുടെ രാജകുമാരനെ അന്തപുരത്തിലേക്ക് ആലോചിച്ചാലും ഒരു കുമാര നന്നായി സൽക്കരിക്കണം കേട്ടോ നമ്മുടെ സൈന്യാധിപൻ ഇതുവരെ കണ്ടില്ലല്ലോ മഹാരാജൻ മഹാരാജൻ വീണാൽ വീഴട്ടെ അല്ല വീണാൽ നീളട്ടെ സേനാധിപതി വന്ന കാര്യം പറയൂ മഹാരാജൻ അങ്കനവാടിയിലെ യുവരാജാവ് യുവരാജാവ് ഒരു കുറിമാനം തന്നു വിട്ടിട്ടുണ്ട് ഓഹോ എന്താണ് ആ കുറിമാനം ആഹാ ഇത് ഗുരു തന്നെ വായിച്ചു പറഞ്ഞാൽ ഒരുക്കത്തിൽ ഉരി പോയതല്ലേ മഹാരാജൻ എന്താണ് ഗുരു അംഗരാജ്യത്തെ രാജകുമാരനെ നമ്മുടെ രാജകുമാരിയുടെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അതിന് സമ്മതിച്ചില്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാക്കിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അംഗരാജ്യത്തെ രാജാവിന് അത്തയ്ക്കോ എങ്കിൽ എത്രയും പെട്ടെന്ന് തയ്യാറായിക്കോളാൻ പറയൂ യുദ്ധത്തിനാണോ അല്ല കല്യാണത്തിന് അവരോട് യുദ്ധം ചെയ്ത് പിടിക്കുന്ന കാലത്താണ് നമ്മുടെ രാജ്യത്തിന് ഇല്ല ഗുരു
ഇത് പൊൻ മഹാരാജൻ അതാണോ പറഞ്ഞു വരുന്നത്? എന്താന്ന് വെച്ചാ പറയൂ സൈന്യാധിപ. യുദ്ധം ഉടനെ വേണോ? യുദ്ധം വേണ്ടേ? സൈന്യാധിപ, എത്രയും പെട്ടെന്ന് ചുറ്റം നടക്കട്ടെ. ആ ചുറ്റമെങ്കിൽ ചുറ്റം, രാജാവിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അങ്ങനെ തന്നെ രാജഗുരു, ഇപ്പൊ പോയാൽ ഈ ചുത്തവും നമ്മൾ തന്നെ ജയിക്കും. ചുത്തമല്ല യുദ്ധം. എന്റെ ഗുരു ഈ സമയത്ത് ചുത്തത്തെ കയറി പിടിക്കല്ലേ. മഹാരാജൻ, നമ്മുടെ സൈന്യം പരാജയപ്പെടുകയാണല്ലോ. നാളെ പണി വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല, വാർക്കപ്പണി ഉണ്ട്. അമ്പാരൂര് വരുന്നോ? വാർക്കപ്പണി വരുന്ന ചത്തവരെ ആരും ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മുടെ പണി. എന്താ യുദ്ധക്കളത്തിൽ കോൺക്രീറ്റിന്റെ കാര്യമോ? അങ്കരാജൻ, നിങ്ങൾക്കിനി രക്ഷയില്ല. വാളെടുക്കിൻ. വാൾപ്പയറ്റം അല്ലാതെ വാചാതുരം നടത്താതെ നിങ്ങൾ വാളെടുത്ത് വൈറ്റിൻ. അങ്കരാജാവിന് ആയുധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാമട. നിന്നെ ഇന്ന് ഞാൻ കൊന്ന് കുഴിച്ചു മൂടും. ഈ അമ്പനിക്ക് വരും തൃണമാണ് രാജൻ, തൃണം. അങ്കരാജൻ, ഇവിടെ ശശി ആദ്യത്തെ അമ്പനി ചാകേണ്ടതല്ലേ? ഈ ചത്ത് വീഴ്. 500 രൂപ കൂട്ടി താപ്പ ചത്ത് വീഴ. അങ്കരാജൻ, എന്റെ കൊട്ടാരത്തിൽ കടന്ന് എന്റെ രാജ്ഞിയെ വകവരുത്തിയിട്ട് നിന്ന് അട്ടഹസിക്കുന്നു. അമ്മ കിട്ടിയാൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. രാജൻ, ഈ അമ്പനിക്ക് വെറും പുഷ്പമാണ്. അങ്കരാജൻ, 500 രൂപ കൂട്ടി തന്നാൽ അപ്പൊ ചത്ത് കളയും. പരിപാടി കഴിഞ്ഞിട്ട് കാശിന്റെ കാര്യം സംസാരിക്കാം. ഇപ്പൊ ചത്ത് വിഴു. വേണ്ട, ഇപ്പൊ ഉറപ്പ് വന്നാ ഇപ്പൊ ചാവും. എന്റെ കൊട്ടാരത്തിൽ വന്ന് എന്നെ രാണിയെ വകവരുത്തിയിട്ട് നിന്ന് ചിരിക്കുന്നു. നിന്നെ ഇന്ന് ഞാൻ ഇതെനിക്ക് വരും പുല്ലാണോ? നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ മരണഭയം കാണുന്നു. പൈസ കൂട്ടിത്തരാതെ നീ ഒരു പുല്ലും കാണത്തില്ല. നീ നീ പകപോക്കിയാണല്ലോ. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. ആ അച്ഛനെ സാക്ഷി നിർത്തി എനിക്ക് പൈസ കൂട്ടി. എന്നിട്ട് മതി. അങ്ങനെ ഇവിടെ വരൂ. ഇനി ഒരു അമ്പോടെ ഉള്ളൂ. ഇതിന് ചത്തില്ലേ നാട്ടുകാർ കയറി നമ്മളെ തല്ലിക്കൊല്ലും. പൈസ കൂട്ടിത്തരൂ. പൈസ കൂട്ടിത്തരൂ. കൂട്ടിത്തരാം. 500 രൂപ തന്നേക്കാം. ഉറപ്പാണല്ലോ. ചത്ത് വീഴുവോ? ചത്ത് വീഴും. ഓക്കെ. അങ്കരാജൻ, എന്റെ അന്തപ്പുരത്തിൽ വന്ന് റാണിയെ കൊന്നിട്ട് നിന്ന് ചിരിക്കുന്നു. നിന്നെ ഇന്ന് ഞാൻ കണ്ടില്ലേ നിലം പ്രസാരിക്കുന്നു. എന്നെ തിളക്കാൻ ഈ രാജ്യത്തൊരു ശക്തിയുമില്ലാതായിരിക്കുന്നു. മഹാരാജൻ, മഹാരാജൻ, എന്താണ് ഗുരു? മഹാരാജൻ, അങ്ങരാജാവിനെ കൊന്നറിഞ്ഞിട്ട് അങ്ങരാജാവിന്റെ സൈനികളെല്ലാം അങ്ങനെ ആക്രമിക്കാൻ വേണ്ടി നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുകയാണ്. അയ്യോ ഗുരു, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശക്തി കൊണ്ട് നമുക്ക് ഇനി എതിർക്കാൻ പറ്റത്തില്ല. പിന്നെ ഇനി മുക്തി കൊണ്ട് വേണം നമ്മൾ എതിർത്ത് വീഴ്ത്താൻ. ഗുരു പറഞ്ഞു വരുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം. കൊട്ടാരത്തിൽ നിന്ന് നമുക്ക് കാട്ടിലേക്ക് പാലായനം ചെയ്യാം.
ഗുരുവിന്റെ ഇംഗിതം അതാണെങ്കിൽ നമുക്ക് കാട്ടിലേക്ക് പോരാനും ചെയ്യാം. വരൂ ഗുരു, വരൂ, വരൂ, വരൂ കാട്ടിൽ. ഗുരു, എന്ത് മനോഹരമാണ് ഈ കാരണം അല്ലേ ഗുരു? അത് തന്നെ ആർട്ടിസ്റ്റ് സുജാതന്റെ വരയല്ലേ, അതുകൊണ്ട് ഒന്നിനും ഒരു കുറവ് കാണുക. ഗുരു മഹാരാജൻ. എന്താണ് ഗുരു? ഹിംസർ ജന്തുക്കളുള്ള ഈ വന ഹിംസർ ജന്തുക്കളുള്ള ഗുരു കടുവയും പുലിയും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി മഹാരാജൻ. കടുവയും സിംഹവും പുലിയൊക്കെ വാഴുന്ന ഈ വാഹനം എന്ത് മനോഹരമാണ് മഹാരാജൻ. വളരെ മനോഹരമായിരിക്കുന്നു ഈ കാനനം. അത് തന്നെ മഹാരാജൻ, അത് തന്നെ. എവിടെയാ സിംഹാസനം? കാട്ടിലെവിടെയാ സിംഹാസനം? മഹാരാജൻ കൈവിട്ടു പോവുകയാണ്, എന്തെങ്കിലും പറഞ്ഞ് കേറ്റിവിട്. ഗുരു കണ്ടില്ലേ, നമ്മൾ ഓടി കാട്ടിലെത്തിയിരിക്കുന്നത് കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ കൊട്ടാരത്തിലാണ്. അതെങ്കിലും മനസ്സിലായി രാജ? കണ്ടില്ലേ സിംഹത്തിന്റെ സിംഹാസനം കിടക്കുന്നു. സിംഹാസനം ഓക്കെ, പക്ഷെ കാട്ടിൽ തൂണെങ്ങനെ വന്നു? മഹാരാജൻ, തൂണ് തൂണെടുക്കില്ല, കൊണ്ടുപോയില്ല, എവിടെ ഇട്ട് കേട്ടു. ഗുരുദേവോ അങ്ങത് കാണുന്നില്ലേ? എന്താ മഹാരാജൻ, നാം കൊട്ടാരം വിട്ട് പോന്നത് താങ്ങാനാവാതെ നമ്മളെ പിന്തുടർന്ന് നമ്മുടെ കൊട്ടാരത്തിന്റെ തൂണുകളും നമ്മോടൊപ്പം എത്തി. ഇനി ആരൊക്കെ നമ്മളെ പിന്തുടർന്നെത്തുമെന്നറിയില്ല ഗുരുദേവ. എത്തിക്കഴിഞ്ഞു മഹാരാജൻ, എത്തിക്കഴിഞ്ഞു. ആരാണ് ഗുരുദേവ? ഏത് രാജ്യത്തെ ആളാണെന്ന് അറിയത്തില്ല, സത്യത്തിൽ അവരെല്ലാരും ബാഴ്ച കുത്തിയിട്ടുണ്ട്. ഓഹോ, അപ്പോൾ ബാഴ്ച രാജ്യത്തെ രാജാക്കന്മാർ. എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം? ആഗമന ഉദ്ദേശം പറയാം. കർട്ടൻ ഇട്ടോ ബാലം മതി. അയ്യോ, കർട്ടൻ ഇടാൻ പറ്റത്തില്ല, ഇനി രണ്ട് സീനുകളുണ്ട്. ഇനി നിങ്ങൾ കളിച്ചാൽ സീൻ ഇവിടെ വഷളാവും. കർട്ടൻ ഇട്, ബാലം വേണ്ട. ഞാൻ കർട്ടൻ ഇട്ട, കർട്ടൻ ഇട്ട്, ബാലം വേണ്ട. കർട്ടൻ ഇട്ട്, കർട്ടൻ ഇട്ടോ, ബാലം വേണ്ട. രണ്ടെണ്ണം, ആ രണ്ട് സീനൊന്നും വേണ്ട, കർട്ടൻ ഇട്ടോ. അത് നീ ഏത് വേഷമാണ് അതിനകത്ത് ചെയ്തത്? സേനാപതി. നിനക്ക് പറ്റിയൊരു വേഷമുണ്ട്, തേങ്ങാപതി. തിരിച്ചയാള് കെങ്കേമായിരുന്നു, അടിപൊളി, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. വന്നടാ, ഇത് നിങ്ങളുടെ എത്രാമത്തെ പ്രോഗ്രാം ആയിരുന്നു? 40-ാമത്തെ. എന്താടാ നീ 40 പറഞ്ഞു, ബാക്കിയുള്ളൊരു 8, 6, 16 ഒക്കെ പറഞ്ഞേ? ഞാൻ എല്ലാം കൂടെ കൂട്ടി പറഞ്ഞു, അവരെ ഒരു പിരിച്ചു പിരിച്ചു പറഞ്ഞു, അത്രയും. എന്റെ പൊന്ന് പ്രശ്നം ക്ഷമിക്കണം, എന്താണെങ്കിലും പറ്റിപ്പോയി, ലേഡീസ് ഒക്കെ ഉള്ളതാണ്. ഈ പ്രശ്നത്തിന് എങ്ങനെയല്ലോ ഒത്തീർപ്പുണ്ടാക്കി, ഞങ്ങൾ ഒന്ന് പറഞ്ഞു വിടണം. ഒത്തീർപ്പുണ്ടാക്കാം, ആയിക്കോട്ടെ. പൈസ കിട്ടിയായിരുന്നോ? പൈസ ആദ്യം തന്നെ 10,000 തന്നായിരുന്നല്ലോ. എവിടെയാണ്? ഒരു കാര്യം പറയാണ്ട്, നിങ്ങളുടെ പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാനും ഈ കമ്മിറ്റിക്കാരങ്ങളുടെ കാറ് വിളിച്ചാണ് അവിടെ വന്നത്. അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ കാറൊക്കെ വിളിച്ചു വരാൻ? അത് ബാല കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അതിന്റെ ഒരു കാര്യമില്ലായിരുന്നു. അപ്പൊ അതിന് 2,500 ഞങ്ങൾക്ക് ചെലവുണ്ട്. ആണല്ലേ? ആ 2,500 ആര് തരും? ആര് തരും? നീ തന്നെ. അതുപോലെ തന്നെ നിങ്ങളുടെ ബാല ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഫ്ലെക്സ് അടിച്ച് എല്ലാ ബുക്കിലും ഞങ്ങൾ കെട്ടി തൂക്കിയായിരുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്ന പ്രസിഡന്റ്, ചുമ്മാ പേപ്പർ എഴുതി ഓടിച്ചാ പോരായിരുന്നു? മതിയായിരുന്നു. ബാല കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ എനിക്കത് മനസ്സിലായത്. അപ്പൊ അതിനൊരു 3,000 രൂപ മുടക്കുണ്ട്. 3,000 രൂപ നീ തരണം. ഞാൻ കൊടുക്കാശാനേ, എടുക്ക്, കൊടുക്ക്, കൊടുക്ക്. 3,000 പോരെ, പോരാ 3,000 എടുക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ പരിപാടിയിൽ യുദ്ധം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ യുദ്ധം അറിഞ്ഞുകൊണ്ട് ഇവിടെ ചെറിയ സ്റ്റേജായിരുന്നു, ഞാൻ അതിൽ 60 അടിയാക്കി കൂട്ടിയെടുത്തായിരുന്നു. എടുത്തിയോട്ടായി പോയി. ആ അത് പരിപാടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിന്റെ ചെലവ് ആര് തരും? തരണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം എന്റെ വീട്ടിൽ റെഡിയാക്കിയായിരുന്നു, ബിരിയാണി സ്മോളും. അത് നിങ്ങളുടെ ടൈമിംഗ് കുറവ്, ആദ്യം കഴിച്ചാൽ നീ വൈറ്റി കിടന്നേനെ. അപ്പൊ അതിന്റെ 2,500 ആര് തരും? ഞാൻ തരും. ആ തന്നു. നീ നിന്റെ എത്ര വേണ്ടാ? ഇനി എന്റെ 5 പൈസ ഇല്ല. ദൂർത്തൻ, 1.5 മണിക്കൂർ മുമ്പ് 10,000 ഞാൻ എണ്ണി കൊടുത്ത മുഴുവൻ ചെലവാക്കിട്ട് വന്നേക്കണു. ദൂർത്തടിച്ചിട്ട് കണ്ടാ എന്റെ കയ്യിൽ നിന്ന് കാശ് മുഴുവൻ കണക്ക് പറഞ്ഞ് മേടിച്ചിട്ട് ഞാൻ ദൂർത്തടിച്ചു. ആശ ഇപ്പൊ ഇത് കൊടുത്തില്ല, അവ നമ്മളെ തീർത്തടിച്ചു. ആരാ ഈ ബാല എഴുതി തരാ? ഞാനാ.
നീ തന്നെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞല്ലോടാ. അത് പിന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്റും ഡയറക്ഷനും എല്ലാം കൂടെ നടന്നപ്പോ എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടില്ല പ്രസിഡന്റ്. അപ്പൊ ഞാൻ യുവന്മാരോട് പറഞ്ഞ മറന്നു പോയാണെങ്കിൽ ഒന്നിട്ട് തന്നാൽ ഞാൻ അതിന് പിടിച്ചു കയറിക്കോളാം. യുവന്മാർ ഇട്ടു തന്നില്ല നീ. കൊള്ളാം, ഒരു ലോജിക്കും ഇല്ലാത്ത കഥാപാത്രങ്ങൾ. രാജാവിന്റെ ലുക്കുള്ള ഇവൻ ലൈറ്റുകാരൻ, ലൈറ്റുകാരന്റെ ലുക്കുള്ള ഇവൻ രാജാവ്. നിന്നെ ആരാ രാജാവാക്കിയത്? നിർബന്ധിച്ചാക്കിയതാ? ആരാ നിർബന്ധിച്ച നിന്നെ? ഞാൻ തന്നെ നിർബന്ധിച്ചു, ഞാൻ തന്നെ രാജാവ്. കൊള്ളാം, നീ എന്തായിരുന്നു കലാസാരം വായിച്ചായിരുന്നു ഇവിടെ? അത് മറ്റേ കൗരവും പാണ്ഡവരും തമ്മിലുള്ള കൗരവരും പാണ്ഡവരും അത് ഞാൻ നോട്ട് ചെയ്തായിരുന്നു. എന്നിട്ട് ഈ കഥയിൽ എവിടെയാടാ കൗരവരുടെ ഒരു ബന്ധം? ഞാൻ ഈ കഥ കണ്ടില്ലല്ലോ. ആ ബന്ധം കണ്ടില്ലേ? നമ്മുടെ അംഗരാജ്യത്തെ രാജാവ് ഉണ്ടല്ലോ, ഈ രാജാവിന്റെ അമ്മയുടെ അനിയത്തിയുടെ ഒരു മകളെ കെട്ടിയേക്കണാണ് ഈ ദുര്യോധന്റെ ഒരു ചിച്ചപ്പറ്റ. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പൊ പാണ്ഡവരോ? പാണ്ഡവരെങ്ങനെ വരും പ്രസിഡന്റ്? പാണ്ഡവരും കൗരവും തമ്മിൽ ശത്രുതയല്ലേ? പാണ്ഡവർ ഈഗോ അടിച്ചു വന്നില്ല. പാണ്ഡവർ ഈഗോ അടിച്ചു വന്നില്ല, വരാൻ പറ്റില്ല. എന്താ കഥാസാരമൊക്കെ സൂപ്പർ ആയിരുന്നു. ഈ ബാലയുടെ പേരെന്താന്നാ പറഞ്ഞത്? ദുര്യോധന. നിനക്കൊരു താക്കീത്. ദുര്യോധന നിനക്കൊരു താക്കീത്. ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിക്കോട്ടെ പേര്. ആ നല്ല പേരാണ് മാറ്റിക്കോ. എന്ത് പേരാ? കരുണാകര. നിനക്കൊരു താക്കീത് എന്നാക്കിയാലോ. കരുണാകരൻ? അതിന് പുരാണത്തിൽ കരുണാകരൻ ഇല്ലല്ലോ. പുരാണത്തിലില്ല, ബാലയിലുണ്ടല്ലോ. ആചാരല്ലേ കരുണാകര. നിന്റെ അവസാനത്തെ താക്കീതാ. നീയോ നിന്റെ പരിപാടിക്കാരോ ഈ വരിക്കെങ്ങാൻ ഇനി പോയി കഴിഞ്ഞാ പച്ചക്ക് കത്തിച്ചു കളയും. ഹൈവേ വഴി പോവല്ലോ. എന്തിന്? ബാലിക്കാണോ? അല്ല, പണിക്ക്. പൈസയും തിരിച്ചെന്നില്ലേ? ഞങ്ങൾ ഇവിടെ നിൽക്കാൻ രണ്ടു മൂന്ന് മണിക്കൂറായി. എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കിട്ട് ഞങ്ങളെ വിടണം. ഒത്തുതീർപ്പാകാം. നിന്റെ ഈ ബാലി എത്ര മണിക്കൂറാണ് ഉള്ളത്? അഞ്ചു മണിക്കൂർ. അല്ല, പറഞ്ഞുതരാം എത്ര മണിക്കൂർ. രണ്ട് മണിക്കൂർ. നീ എത്ര സമയം കളിച്ചു? ഒന്ന് ചില്ലുവാനും കളിച്ചു. ഒന്ന് ചില്ലുവാനും പോട്ടെ. അപ്പൊ ഒരു മണിക്കൂർ നീ കളിച്ചു. നീ ഒരു മണിക്കൂറോടെ കളിക്കണല്ലോ, അതാണല്ലോ എഗ്രിമെന്റിലുള്ളത്. ബാല നീ നിങ്ങൾ കളിക്കേ വേണ്ട. പിന്നെ ചവിട്ടുനാടൻ കളിച്ചാ മതി. നിങ്ങൾക്കറിയാൻ പാടില്ലേ? ഇവര് ഈ പിള്ളേർക്കറിയാം ചവിട്ടുനാടകം. പറയുന്ന കേട്ടോ, ഇവർക്ക് ചവിട്ടുനാടകണ്ടോ? പിള്ളേരെ ഒന്ന് കാണിച്ചു കൊടുക്കണ ചവിട്ടുനാടകം. നീ അല്ലേ പറഞ്ഞത് ഇട്ട് തന്നാ പിടിച്ചു കയറിക്കോളാന്ന്? ഞങ്ങളത് ഇട്ട് തന്നിട്ടുണ്ട്. പറ്റൂ, നീ പിടിച്ചു കയറിക്കോ. പടങ്ങ ബാലക്കാരാണ് നല്ല സൂപ്പർ ബാലകളാ. ഈ കത്തരും തട്ടിയില്ലും വാഴകയാ. പ്രിയ കലാശ്രേകളെ, ജൂൺ ആദ്യവാരം മുതൽ കഴിമരത്തിൽ കരാര സംഘവും അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നൃത്ത നാടകം കൂപമണ്ഡൂകം പൊട്ടക്കിണറ്റിലെ തവള.